ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു ഫ്രൂട്ട് പച്ചടിയാണ് കേട്ടോ. ഫ്രൂട്ട് പച്ചടി എന്ന് പറയുമ്പോൾ നമ്മുടെ ആപ്പിൾ പച്ചടിയാണ്. ഒരു പകുതി ആപ്പിൾ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്തിട്ട് ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിച്ചിട്ട് അഭിപ്രായമൊക്കെ പറയൂ. എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ആപ്പിൾ പച്ചടി തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു ആപ്പിളിൻ്റെ പകുതി ഇതുപോലെതാ ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തൊലി മാറ്റാതെയാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചെയ്യുമ്പോൾ തൊലി മാറ്റിയിട്ട് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ തൊലി മാറ്റിയിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മളൊരു അരക്കപ്പ് തേങ്ങ ചെരുവ് ചെയ്തെടുത്തിട്ടുണ്ട്. മുക്കാൽ കപ്പ് കട്ട തൈര് എടുത്തിട്ടുണ്ട്. ഒരുപാട് പൊളിയുള്ള തൈരല്ല, അധികം പൊളിയുള്ള തൈരാണെങ്കിൽ അരക്കപ്പ് മതി. പിന്നെ നമ്മളൊരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് നിങ്ങളുടെ എരിവനുസരിച്ച് എടുക്കുക. അപ്പോൾ ആപ്പിൾ മാത്രം നമ്മൾ ഏറ്റവും ലാസ്റ്റ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. നമ്മളെല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ട് ലാസ്റ്റ് കട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ആപ്പിളിൻ്റെ കളർ മാറിപ്പോവും. അതുകൊണ്ടാണ് ആപ്പിള് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് നമുക്കൊരു ചട്ടി കുക്ക് ചെയ്യാൻ വയ്ക്കാം. ചട്ടി കുക്ക് ചെയ്യാൻ വയ്ക്കുക എന്നല്ല, ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ഇപ്പം ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിൾ ഇട്ട് കൊടുക്കുക. ആപ്പിളിൻ്റെ കൂടെ തന്നെ നമ്മൾ ചേർക്കുന്നത് നമ്മുടെ ആപ്പിളിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, അതുപോലെ തന്നെ ആപ്പിൾ കുക്കാവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം, ഒരു മുക്കാൽ കപ്പ് വെള്ളം മതി. പിന്നെ ഒരു തണ്ട് കറിവേപ്പില. പിന്നെ നമുക്ക് മഞ്ഞ കളറിലെ പച്ചടിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാനിപ്പോൾ വൈറ്റ് കളറിലെ പച്ചടിയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് ചേർക്കാം. ഞാനിപ്പോൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒന്ന് കുറുകെ കട്ട് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് ചേർക്കുകയാണെങ്കിൽ കുട്ടികളൊക്കെ കഴിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ആ പച്ചമുളക് കടിക്കേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ വലിയ പീസുകളായിട്ട് പച്ചമുളക് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആപ്പിൾ പച്ചടി ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ആപ്പിളിന് അധികം കുക്കിംഗ് ടൈം ഇല്ല, വേഗം കുക്കായി കിട്ടും. ഈ സമയത്ത് നമുക്ക് നമ്മുടെ അരപ്പും റെഡിയാക്കിയെടുക്കണം. അപ്പോൾ ആപ്പിൾ ഒന്ന് കുക്കായി വരട്ടെ, നമുക്ക് നമ്മുടെ അരപ്പിൻ്റെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമുക്ക് അരപ്പിനായിട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ക്യുമിൻ സീഡ്സ് ആണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് വീണ്ടും കുറച്ച് കാര്യങ്ങളും കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ ഇത് ആദ്യം അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പ് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് ഒന്ന് തരുതരിപ്പായിട്ട് അരച്ചെടുക്കുക. ഈ കടുകൊന്ന് ചെറുതായിട്ട് അരഞ്ഞു കിട്ടണം. ആ രീതിയിൽ നമ്മളൊന്ന് അരച്ചെടുക്കുക. അതും കൂടി ചേർത്താലേ നമ്മുടെ അരപ്പ് പച്ചടിക്കുള്ളത് പെർഫെക്റ്റ് ആവുള്ളൂ. അപ്പോൾ നമ്മുടെ കടുകും കൂടി ചേർത്ത് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. നമ്മുടെ ആപ്പിൾ കുക്കായി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ ആപ്പിൾ നമ്മൾ അടച്ചു വെച്ചിട്ട് കുറച്ച് സമയമായി. ആപ്പിൾ കുക്കായിട്ടുണ്ട്. ഞാനൊന്ന് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കി. പ്രസ് ചെയ്യുമ്പോൾ കട്ടാവുന്നുണ്ടെങ്കിൽ കുക്കായിട്ടുണ്ടെന്നാണ്. അപ്പോൾ നമുക്കിനി അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പിലേക്ക് ഒരുപാട് വെള്ളം ചേർക്കാതെ അരപ്പ് ചേർക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചടിയല്ലേ, ഒരുപാട് വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആവില്ല. ഇനി നമുക്ക് അരപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അരപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഈ അരപ്പൊന്ന് കുക്കായി അരപ്പിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഇനി ഇതിലേക്കൊന്നും ആഡ് ചെയ്യാനില്ല. അരപ്പൊന്ന് കുറുകി വന്നിട്ട് വേണം നമുക്കിനി അടുത്ത കാര്യങ്ങൾ ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇപ്പോൾ ഉപ്പൊന്നും ചെക്ക് ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ. നമ്മൾ തൈര് ചേർത്ത് കഴിഞ്ഞിട്ട് ഉപ്പിൻ്റെ അളവൊക്കെ ചെക്ക് ചെയ്തിട്ട് കാര്യമുള്ളൂ. ഇനി അരപ്പൊന്ന് കുറുകി വരട്ടെ. അരപ്പ് നന്നായിട്ട് കഷ്ണങ്ങളിലേക്ക് പിടിച്ചു വന്നു കഴിയുമ്പോഴേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അരപ്പ് തിളച്ച് കുറുകി വരട്ടെ. ഈ അരപ്പ് തിളച്ചു എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. തിളച്ച് നന്നായിട്ട് കഷ്ണങ്ങളിലേക്ക് പിടിച്ചു വരണം. ഇനി അടച്ചു വയ്ക്കേണ്ട, തുറന്ന് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തോളൂ. അപ്പോൾ നിങ്ങളെന്തായാലും ഇതുപോലെ പച്ചടി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പിയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറന്നു പോരുത് കേട്ടോ. പിന്നെ ആപ്പിൾ വേവിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപാട് വെള്ളത്തിൽ വേവിക്കരുത് എന്നുള്ളതാണ്. ഒരുപാട് വെള്ളത്തിൽ വേവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പച്ചടി ഒഴിച്ചുകറി പോലെ ആയിപ്പോവും. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. കുറച്ച് വെള്ളത്തിൽ മാത്രം പച്ചടിയുടെ കഷ്ണങ്ങൾ, ഏത് പച്ചടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിലും കുറച്ച് വെള്ളത്തിൽ മാത്രം വേവിക്കുക. പിന്നെ നമ്മൾ സദ്യക്കാണെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കണം, ഏറ്റവും കുറച്ച് വെള്ളത്തിൽ വേവിക്കുക. നമ്മളിപ്പോൾ സാധാരണ ചോറിന് കറിയായിട്ടാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ, വീട്ടിൽ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനൊക്കെ കറിയായിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുറച്ച് വെള്ളം കൂടി പോയി എന്ന് വെച്ചിട്ടും കുഴപ്പമൊന്നുമില്ല. നമുക്കിപ്പോൾ ഒരു
തൊടുകറിയായിട്ടല്ലാതെ കുറച്ച് ഗ്രേവി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷെ സദ്യക്ക് വിളമ്പാനാവുമ്പോൾ എപ്പോഴും വെള്ളം കുറച്ച് തന്നെ ഉണ്ടാക്കുക. അപ്പൊ വീട്ടിൽ ആപ്പിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ചെറിയൊരു പീസ് ആപ്പിൾ എടുത്തിട്ട് ഒരാപ്പിളിന്റെ പകുതി എടുത്തിട്ട് ഇതുപോലെ പച്ചടി ഉണ്ടാക്കി നോക്കിക്കോളൂ. നിങ്ങളുടെ വീട്ടിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടെന്നുള്ളത് അനുസരിച്ച് ആപ്പിളിന്റെ അളവ് എടുക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോ ഒരു 4-5 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടാവും ഒരു പകുതി ആപ്പിൾ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ. അതുകൊണ്ടാണ് ഞാൻ ചെറിയൊരു പീസ് ആപ്പിൾ എന്ന് പറഞ്ഞത്. അപ്പൊ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസന്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ തൈരിന് പുളി കൂടുതലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പച്ചടിയിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നമുക്ക് പച്ചടി റെഡിയാക്കാം. അപ്പോൾ ആ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആവും. നമ്മൾ സാധാരണ എപ്പോഴും ഉണ്ടാക്കുന്നത് കോമൺ ആയിട്ട് പൈനാപ്പിൾ പച്ചടിയൊക്കെ അല്ലേ. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ആപ്പിൾ വീട്ടിൽ മിക്കവാറും എപ്പോഴും അവൈലബിൾ ആവുന്ന ഒരു ഫ്രൂട്ട് അല്ലേ. അപ്പോൾ ആപ്പിൾ വെച്ചിട്ടൊന്ന് പച്ചടി ഉണ്ടാക്കി നോക്കൂ. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു കറിയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ നമ്മുടെ അരപ്പൊക്കെ. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ അതാ നന്നായിട്ട് തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കുകയാണ്. ഇനി ഈ കറിയുടെ ചൂടൊന്ന് കുറഞ്ഞു വന്നിട്ട് വേണം നമുക്കിതിലേക്ക് തൈര് ചേർക്കാനായിട്ട്. അപ്പോൾ നമുക്കിനി ചൂടൊന്ന് ചെറുതായിട്ട് കുറഞ്ഞു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇത് മൺചട്ടി ആയതുകൊണ്ട് കുറച്ച് സമയം എടുക്കും ചൂട് കുറഞ്ഞു വരാനായിട്ട്. നിങ്ങൾ ഈ നോൺ സ്റ്റിക്ക് പാനിലൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ചൂട് കുറഞ്ഞു വരും. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് ചൂട് കുറഞ്ഞു വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഉടച്ചു വെച്ചിരിക്കുന്ന തൈര് ചേർക്കാം. മിക്സിയിൽ അടിച്ചു വയ്ക്കരുത്. എന്താണെന്ന് വെച്ചാൽ തൈര് വല്ലാതെ വെള്ളം പോലെയായി പോവും. അപ്പോൾ നമ്മൾ ചെറിയൊരു തിക്നെസ് വേണം തൈരിന്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഉടച്ചു വയ്ക്കാം. അപ്പോൾ ഇതൊന്ന് ചൂട് കുറഞ്ഞു വരട്ടെ. ഒരു 5 മിനിറ്റ് ഒക്കെ ഒന്ന് വെയിറ്റ് ചെയ്ത് ചൂട് കുറച്ചിട്ട് നമുക്കിതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തു. അപ്പോൾ നമ്മുടെ അരപ്പ് ചേർത്ത് ചൂട് മാറാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ചൂട് നന്നായിട്ട് കുറഞ്ഞു വന്നതിന് ശേഷം മാത്രം തൈര് ചേർക്കുക കേട്ടോ. തൈരിൻ്റെ പുളി അനുസരിച്ചും തൈര് ചേർത്ത് കൊടുക്കുക. ഒരുപാട് തൈര് ചേർക്കരുത്. അപ്പോൾ ഞാൻ തൈരൊക്കെ ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് വറവ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളൊന്ന് ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പച്ചടി ഏകദേശം റെഡിയായി. ഇനി വറവും കൂടി ചേർത്ത് കഴിയുമ്പോൾ കറക്റ്റ് ആയിക്കോളും. നമ്മുടെ പാനൊന്ന് ചൂടായി വരട്ടെ. പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കും. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക്. കടുക് ഒന്ന് പൊട്ടി തുടങ്ങട്ടെ. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർക്കാം. ഇതിലേക്ക് ഇനി ഞാനൊരു 3 ഉള്ളി റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഉള്ളിയുടെ കളറൊന്ന് മാറി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ നമ്മുടെ ഒരു മിക്സ്ഡ് ഫ്രൂട്ട് പച്ചടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ ഒരു പച്ചടി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചോറിൻ്റെ കൂടെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ് ആ ഒരു പച്ചടിയും. അപ്പോൾ നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് ഇനി നമ്മുടെ 2 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ 2 വറ്റൽമുളക് ഒരു 3 പീസ് ഇതാക്കി എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇത് നമ്മുടെ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പച്ചടിയുടെ പരിപാടി. നമ്മൾ വറവ് ദാ ചേർത്ത് കഴിഞ്ഞു. ഇനി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇതും ചൂട് കംപ്ലീറ്റ് മാറി കഴിഞ്ഞിട്ട് ഉപയോഗിക്കുക. ചൂടോടെ ഉപയോഗിക്കുന്നതിനേക്കാൾ ചൂട് കംപ്ലീറ്റ് മാറി കഴിഞ്ഞിട്ട് ഉപയോഗിക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു പച്ചടിയിലേക്ക് 1 പിഞ്ച് പഞ്ചസാര ചേർക്കുക കേട്ടോ. തൈരിൻ്റെ പുളി നോക്കിയിട്ട് പഞ്ചസാര ചേർക്കേണ്ടി വന്നാൽ 1 പിഞ്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. അതിനുശേഷം ഉപയോഗിക്കുക. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും എന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കില്ലല്ലോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുള്ള അഭിപ്രായമൊക്കെ കാണാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.